ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു നാലുമണി പലഹാരം ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ശർക്കര ഉരുക്കിയെടുക്കുക. ഇത് നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര മധുരമാണ് നിങ്ങൾക്ക് ആവശ്യം അതേപോലെയാണ് ശർക്കര എടുക്കേണ്ടത്. ഇവിടെ മധുരം എല്ലാത്തിനും കുറച്ച് കൂടുതലായ കാരണം ഇപ്പോൾ ഞങ്ങൾ നാല് കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആ സമയം കൊണ്ട് ഒരു മൂന്ന് നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം. എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിലോട്ട് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ ഇഡ്ഡലിയുടെയൊക്കെ ഒരു പരുവത്തിൽ അതിൽ കൂടുതൽ ലൂസായി പോലെ വേറെ വെള്ളം ഒഴിക്കരുത്. നമ്മൾ ഈ ശർക്കരയുടെ വെള്ളത്തിൽ വേണം ഇതേപോലെ കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത്, എങ്ങനത്തെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതേ അപ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാം. സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും മതി. അപ്പോൾ ഇതേ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ കാണുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം.